നമസ്കാരം. ഗ്രാമാങ്കണങ്ങളിലെ വിസ്മയ കാഴ്ചകൾ തേടി, ആ കാഴ്ചകളുടെ അകപ്പൊരുൾ തേടി ക്യാമറ കണ്ണുമായി ഞങ്ങൾ നടത്തുന്ന യാത്ര നേർക്കാഴ്ച. നേർക്കാഴ്ചയുടെ പുതിയ അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ മലയോര ഗ്രാമമായ തായന്നൂർ. തായന്നൂർ സ്വദേശിയായ കെ രാമചന്ദ്രൻ, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇദ്ദേഹം കെ ആർ സി തായന്നൂരാണ്. മരവേരുകളിലും പൂഴിമണലിലും വേറിട്ട ശില്പ വൈചിത്രങ്ങൾ ഒരുക്കി മ്യൂറൽ പെയിൻറിങ്ങിൻ്റെ അനന്ത സാധ്യതകളെ തൻ്റെ ചിത്രകലാ വൈഭവത്തിലൂടെ വെളിപ്പെടുത്തി കാഴ്ചക്കാർക്ക് കാഴ്ചയുടെ വർണ്ണവിസ്മയങ്ങൾ ഒരുക്കുന്ന ഒരനുഗ്രഹീത കലാകാരനാണ് ഇദ്ദേഹം. ഈ കലാകാരൻ്റെ ശില്പനിർമ്മാണ കളരിയിലേക്കാണ് നേർക്കാഴ്ചയുടെ ക്യാമറ കണ്ണുകൾ ഈ ആഴ്ച നിങ്ങളെ നയിക്കുന്നത്. യാതൊരു കലാപാരമ്പര്യവും അവകാശപ്പെടാനില്ലാത്ത ഈ കലാകാരൻ പൂഴിമണലിലും മരവേരുകളിലും ഇത്തരം ശില്പ വൈചിത്രങ്ങൾ ഒരുക്കിയെടുത്തതിന് പിന്നിൽ അടിപതറാത്തൊരു ഇച്ഛാശക്തിയും ആ ഇച്ഛാശക്തിയിലൂടെ ഇദ്ദേഹം ആർജിച്ചെടുത്ത നിശ്ചയദാർഢ്യവും മാത്രവുമാണ് ആ കലാസബരിയുടെ ഇന്നലകളിലേക്ക്. ചെറുപ്പകാലത്ത് തന്നെ ചിത്രകലയോട് വളരെയധികം എനിക്ക് എന്താ പറയണ്ട വെച്ചാൽ ചിത്രകലയോടൊരു ഒരു അടങ്ങാത്ത ഒരു ആഭിമുഖ്യമുണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ പല ആൾക്കാരും വരക്കുന്നത് നോക്കി കണ്ടു പഠിച്ചാണ്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് അനുഭവമാണ് എൻ്റെ ഗുരു. പ്രത്യേകിച്ച് ഗുരുക്കളൊന്നുമില്ല, അനുഭവത്തിൽ നിന്നാണ് ഞാൻ പല മേഖലകളിൽ പോയി. അതുപോലെ തന്നെ നമ്മുടെ നാടിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടികളിലും മത്സരങ്ങളിൽ പങ്കെടുത്തു, ക്ലബ്ബ് അതുപോലെ സ്കൂൾ തലങ്ങളിൽ. അവിടെ നിന്നാണ് എനിക്ക് ചിത്രരചനയോടുള്ള ഒരു താല്പര്യം വരാൻ കാരണം. അതിനുശേഷം പല വഴിക്ക് എസ് എൽ സി വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം എൻ്റെ ജീവിതമായി മുന്നോട്ട് പോകുന്ന വഴിക്കും ശില്പ ചിത്ര കലയോടുള്ള ഒരു പ്രതിപത്തി ഞാൻ പുലർത്തി വന്നു. എവിടെ ചിത്രങ്ങൾ ചെയ്യുന്നത് കണ്ടാലും നോക്കി നിന്ന് ഞാനത് പഠിക്കാൻ ശ്രമിച്ചു. അല്ലാണ്ട് എനിക്കൊരു ഗുരുനാഥനോ അതുപോലെ തന്നെ ചിത്രകലയെപ്പറ്റി കൂടുതലുള്ള ഒരു കാര്യങ്ങളോ അറിയില്ല. പക്ഷേ എന്നിരുന്നാലും ആ വരക്കുന്ന സമയത്ത് ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളൊക്കെ വളരെയധികം മേന്മ പുലർത്തുന്നത് ഒരു കാണാൻ പറ്റി എനിക്ക്. ഞാനിപ്പോൾ പ്രധാനമായും ചെയ്യുന്നത് പൂഴിയിലാണ് ശില്പങ്ങൾ തീർക്കുന്നത്. ചിത്രങ്ങളും ശില്പങ്ങളും മണ്ണിലും പൂഴിയിലുമാണ് ശില്പങ്ങളും ചിത്രങ്ങളും നിർമ്മിക്കുന്നത്. കോൺക്രീറ്റിലും മരവേരുകളിലും മറ്റും ശില്പങ്ങൾ തീർക്കുന്നുണ്ടെങ്കിൽ കൂടി എനിക്ക് കൂടുതൽ എൻ്റെ ഭാവി വരുന്ന തലമുറക്ക് പ്രചോദനം കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ എനിക്കുള്ളത് ഞാൻ പൂഴിയിലുള്ള ശില്പ ചിത്ര രചനയാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആക്രിലിക് പെയിൻറ്റിങ്, ഓയിൽ പെയിൻറ്റിങ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഇനാമൽ പെയിൻറ്റിങ് ഇതിലൊക്കെ ചിത്രരചന പഠിച്ചു വരുന്നു എന്നാണ് പറയേണ്ടത്. കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബാക്കി ഞാനിപ്പോൾ കാര്യം ഓയിൽ പെയിൻറ്റിങ്ങിൽ മരിച്ചുപോയ ആൾക്കാരുടെ ചിത്രങ്ങളെല്ലാം വരച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളിൽ വലിയ വലിയ വീടുകളിൽ ശില്പങ്ങൾ ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാളിൽ പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, മ്യൂറൽ പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആക്രിലിക് പെയിൻറ്റിങ്ങിൽ മുളയിലാണ് ഞാൻ ആക്രിലിക് ചെയ്തിട്ടുള്ളത്. മുള അത് മുളയിൽ പ്രൊട്ടക്ഷൻ നമ്മളെ സാധനം അടിച്ചതിന് ശേഷം അതിൽ വുഡ് പ്രൈമറൊന്നും യൂസ് ചെയ്യാണ്ട് ആക്രിലിക് ഡയറക്റ്റ് ചെയ്യുന്നതാണ്. ആ സംഭവം വെച്ചാൽ നമുക്ക് ഈ ആക്രിലിക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എത്ര വർഷങ്ങൾക്കോളം ഇത് നിൽക്കാൻ പറ്റും. അതുപോലെ ഇനാമലിലും പരീക്ഷിച്ച് വരുന്നുണ്ട്. ഇനാമലിൽ ഇതേമാതിരി ചെയ്യാൻ പറ്റുമോ എന്ന് പരീക്ഷിച്ച് വരുന്നത്. എൻ്റെ മുകളിലത്തെ അവർ ലെയർ കട്ട് ചെയ്തതിന് ശേഷം മുളേൻ്റെ ഒരു ലെയർ കളഞ്ഞതിന് ശേഷം ആക്രിലിക് ഇല്ലെങ്കിൽ പിന്നെ ഇനാമൽ പെയിൻറ്റ് കോട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്താണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്ലൈ ചെയ്യുന്ന സാധനങ്ങളിലേക്ക് അതിലേക്ക് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെയ്യുന്ന മുളയിൽ ഈ മ്യൂറലാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. മുളയിൻ്റെ ഒറിജിനൽ സാധനങ്ങളായി ഈ മുളയിലെടുത്തിട്ട് ഇതേമാതിരി ഫ്ലവർ വൈസ് മാതിരി ചെയ്യാൻ എല്ലാവരും താല്പര്യപ്പെടുന്നുണ്ട്. വലിയ ഹോളിലെല്ലാം ഫ്ലവർ വൈസ് മാതിരി ഫുൾ ടോപ്പിൽ വെച്ചിട്ട് മ്യൂറൽ ചെയ്തിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല എമൗണ്ട് നല്ല പൈസ കിട്ടുന്നുണ്ട്. അതേപോലെ കാര്യങ്ങൾ അവർ പറയുന്ന പിക്ചർ ഞാൻ ലേ ചെയ്ത് ഇതിനകത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്താണ് അവർ ആവശ്യപ്പെടുന്നത് ആ ചിത്രങ്ങൾ ഞാൻ ഇതിനകത്തേക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ ഫുൾ സൈഡ് എല്ലാ റൗണ്ടിലും നമ്മൾ ഇതേമാതിരി ചെയ്യാൻ പറ്റും. അതേമാതിരി നമുക്ക് ചെയ്യാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇതേപോലെ സിമൻറ്റ് ഇത് ഫുള്ള് മണ്ണിൽ തീർത്ത ശില്പങ്ങളാണ്.
ഈ മണ്ണില് അതുപോലെ ചുമരില് സിമെന്റിലേക്ക് നമ്മൾ ചുമരില് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി നമ്മൾ തന്നെ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കിയത് പ്ലാസ്റ്റർ പേരിസ് സിമെന്റ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള സംഭവം ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ചെയ്യുന്ന വർക്കുകളുണ്ട്. അതുപോലെ തന്നെ പ്ലൈവുഡിനകത്തേക്ക് ചെയ്യുന്ന വർക്കുകളുണ്ട്. പ്ലൈവുഡിനകത്തേക്ക് നമുക്ക് അതേപോലെ കാര്യങ്ങൾ ചെയ്ത് ഇതേമാതിരി സാധനങ്ങൾ എന്താണ് സിമെന്റ് ഇല്ലെങ്കിൽ പൂഴി പൂഴിയും പശയും മിക്സ് ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ പിക്ചർ ചിത്രം അതിനകത്തേക്ക് വരക്കണം. അതിനുശേഷം അതിന് എന്താണ് ഏത് ക്വാണ്ടിറ്റിയിലാണ് ഈ സാധനം അപ്ലൈ ചെയ്യേണ്ടത് അതിനുശേഷം അത് പെയിൻറ്റ് ചെയ്ത് വളരെ ഭംഗിയായി നമുക്ക് വീടുകളിൽ വെക്കാൻ പറ്റും. കെ ആർ സിയുടെ ശില്പകലയിൽ മാസ്റ്റർ പീസ് വർക്ക് മറ്റൊന്നുമല്ല പൂഴിമണലിൽ പശു ഉപയോഗിച്ച് ഇദ്ദേഹം ചെയ്യുന്ന മനോഹരമായ ശില്പങ്ങൾ തന്നെയാണ്. ആ സുന്ദര ശില്പങ്ങളുടെ നിർമ്മാണ രഹസ്യങ്ങളിലേക്ക്. ഇപ്പോ ഞാൻ ഈ പൂഴിയിലുള്ള ചിത്ര രചനാ ശൈലി തുടരാനുള്ള കാരണം, സാധാരണഗതിയിൽ നമ്മൾ ഓയിൽ പെയിൻറ്റിങ് അതുപോലെ ക്യാൻവാസ് പെയിൻറ്റിങ് കാര്യങ്ങളിൽ ഒരുപാട് കോസ്റ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ നിന്ന് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വലിയ കോസ്റ്റ് വരുന്നില്ല, പക്ഷേ എത്ര കാലം വേണമെങ്കിലും നമുക്ക് നിൽക്കാൻ പറ്റും. നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ആവിഷ്കരിക്കാൻ അതിനകത്തേക്ക് പറ്റും. നമുക്ക് ഏത് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഒരു കാര്യങ്ങൾ ചിത്രീകരിക്കണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ ആദ്യം അതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതിന് ശേഷം പൂഴിയിൽ ഗമ്മ് ചേർത്ത് കാര്യങ്ങൾ ചെയ്താൽ നമുക്കത് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ക്യാൻവാസ് പെയിൻറ്റിങ് ഓയിൽ പെയിൻറ്റിങ് എല്ലാം നമുക്കിപ്പോൾ നമുക്കറിയാം വിപണിയിൽ ഒരുപാട് കോസ്റ്റ്ലി വരുന്ന ഒരു സംഭവങ്ങളാണ്, ഒരുപാട് റേറ്റ് വരുന്ന കാര്യങ്ങൾ. ഇത് അതിൽ അത്ര വരുന്നില്ല എൻ്റെ കാഴ്ചപ്പാടിൽ. അതുകൊണ്ട് തന്നെ അത് എനിക്ക് കൂടുതൽ ഒരു താല്പര്യം വരുന്നത് പുഴയിൽ ചെയ്യാനാണ്. പുഴയിൽ മറ്റുള്ളവർ ചെയ്യുന്നതിലും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഏത് കാര്യങ്ങളും ചെയ്യുന്നത്. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ചിത്രങ്ങളെ ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ശൈലി. ഇപ്പോൾ സാധാരണ പെയിൻറ്റിങ്ങിൽ നോക്കുമ്പോൾ നമുക്ക് 3D ഇമേജ് വരുന്നുണ്ട്. സാധാരണ ഒരു കുതിരയെ ചെയ്യുന്നുണ്ടെങ്കിൽ കുതിരയുടെ 3D ഇമേജ് നമുക്ക് കിട്ടുന്നുണ്ട്. സാധാരണ ലെവലിൽ ഇപ്പോൾ സാധാരണ പെയിൻറ്റിങ്ങിൽ അത് കിട്ടുന്നില്ല. ഇത് നമുക്ക് ആ ഒരു സാധനം പ്രൊജക്ഷൻ വന്നിട്ട് പെയിൻറ് ചെയ്യാൻ പറ്റുന്നു. അത് കൂടുതൽ തനിമ വരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ ചെയ്തു വരുന്ന വർക്കിന് നല്ല സാധ്യതയുണ്ട്. നമുക്ക് ബാക്കിയുള്ളവർക്ക് കൊടുക്കാനും ഒരു കുടികൂടൽ അല്ലെങ്കിൽ ഒരു ഗൃഹപ്രവേശം ഇത് കാര്യങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോലും പല ആളുകളും ഇപ്പോൾ സമീപിച്ച് വരുന്നുണ്ട്. സാധാരണ വലിയ ഒരു തുകയില്ലാണ്ട് ഈ ശില്പങ്ങൾ കൊടുക്കുക. ഹാങ്ങിങ് ആയിട്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. പ്ലൈവുഡിലാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഹാർഡ് ബോർഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പെയിൻറ്റിങ് ഹാങ്ങിങ് ചെയ്യാൻ പറ്റും, വാളിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇല്ലെങ്കിൽ ഫ്ലവർ വേസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാ മിക്ക ആൾക്കാരും ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഇപ്പം എന്നെ സമീപിക്കുന്നുണ്ട്. ഞാൻ വളരെയധികം അത് ചെയ്തു കൊടുക്കുന്നുണ്ട് ആളുകൾക്ക്. സ്വന്തം നാട്ടിലെ കലാസമിതിയിൽ ആദ്യമായി ഒരുക്കിയ ശില്പ പ്രദർശനത്തിന് ശേഷം KRC ഒരു വലിയ ശില്പ പ്രദർശനം നടത്താൻ കഴിഞ്ഞത് തൃശ്ശൂരിലെ ഷോർണൂരിലാണ്. പിന്നീട് ചെറുവത്തൂർ മുച്ചിലോട്ട് പെരിങ്കളിയാട്ടത്തോടനുബന്ധിച്ച് ഒരുക്കിയ ശില്പ പ്രദർശനം ഒരുപാട് ആസ്വാദകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഒട്ടേറെ കലാസ്വാദകരുടെ പ്രോത്സാഹനം ലഭിച്ച ആ ശില്പ പ്രദർശനത്തിന് ശേഷം KRC ഒരു അപൂർവ ഭാഗ്യമുണ്ടായിരുന്നു, ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ തൻ്റെ ശില്പങ്ങളുടെ പ്രദർശനം ഒരുക്കാൻ. പക്ഷേ മലയാളത്തിൻ്റെ പ്രിയകവി ONV വിയോഗത്തെ തുടർന്ന് ആ ശില്പ പ്രദർശനം മാറ്റിവെച്ചതോടുകൂടി തൻ്റെ കലാജീവിതത്തിൻ്റെ വഴിത്തിരിവാകുമായിരുന്ന ഒരു വലിയ നഷ്ടം സംഭവിച്ചു. ഇദ്ദേഹത്തിന് മനസ്സിൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു സ്വപ്നം കൂടിയുണ്ട്, സ്വന്തം നാട്ടിൽ ഒരു വലിയ ശില്പം ഒരുക്കുക. തൻ്റെ ശില്പ പ്രദർശന വിശേഷങ്ങളിലേക്കും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ സ്വപ്ന സാഫല്യത്തെക്കുറിച്ചു. ഈ
പെയിന്റിംഗ് മേഖലയിൽ എനിക്കൊരു പ്രചോദനം എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്തെ ക്ലബ്ബുകളാണ്. ആദ്യമായിട്ട് എൻ്റെ ഒരു പ്രദർശനം വെച്ചത് തായനൂർ ജോളി ക്ലബ്ബ്, ഉദയ ക്ലബ്ബ്, അതുമാതിരി നമ്മളെ പരിസര പ്രദേശങ്ങളിലെ ക്ലബ്ബുകൾ എനിക്ക് വേണ്ടിയിട്ട് അത് സഹായം ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ആദ്യമായിട്ട് ജനങ്ങളെ അറിയിക്കാൻ അവരാണ് താല്പര്യം പ്രകടിപ്പിച്ചത്. അതിനുശേഷം രണ്ട് മൂന്ന് വലിയ വലിയ എക്സിബിഷൻ ചെയ്യാൻ എനിക്ക് പറ്റി. ഇപ്പോൾ ചെറുപ്പത്തോറ് മുച്ചിലോട്ട് ഒരു പെരിങ്കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് ഒരു 10-15 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു എക്സിബിഷൻ ചെയ്യാൻ പറ്റി. അന്താരാഷ്ട്ര മണ്ണ് വർഷത്തോടനുബന്ധിച്ച് പിലിക്കോട് സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടി 2 മണിക്കൂർ ക്ലാസ് എടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്ത് ഇതിനെ പറ്റി വളരെ നന്നായിട്ട് സംസാരിക്കാൻ എനിക്ക് പറ്റി. അതിനുശേഷം എൻ്റെ ഒരു സുഹൃത്ത് എൻ എ നസീർ, നിങ്ങൾക്കറിയാം, വേൾഡ് ഫോട്ടോഗ്രാഫർ, വേൾഡ് ഫേമസ് ഫോട്ടോഗ്രാഫർ എൻ എ നസീർ, ഖാലിദ് കളത്തിൽ, മണികണ്ഠൻ പുതുശ്ശേരി, ചെറുതുരുത്തിയിലൊരു ടീം എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് അവിടെ ഒരു പ്രദർശനം അവരെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ലൈവായിട്ട് പരിപാടി ചെയ്യാനും എന്നെ വിളിച്ചിരുന്നു. അതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വെച്ചാൽ വലിയൊരു പ്രചോദനമായിട്ട് ഞാൻ കാണുന്നു. ഇപ്പോഴും ഇനിയും പല ഭാഗത്തുനിന്നും ഈ പ്രദർശനത്തിനും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനും വിളിക്കുന്നുണ്ട്, ചെയ്യണം. അതാണ് എൻ്റെ ബാക്കിയുള്ളവരുടെ സഹകരണമാണ് എൻ്റെ പ്രചോദനമായി ഞാൻ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു ലൈബ്രറി തായനൂർ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ഒരു ക്ലബ്ബ് ലൈബ്രറി ഇപ്പോൾ ഒരു പുരസ്കാരം, ആദ്യമായിട്ടൊരു പുരസ്കാരം എന്ന് ലഭിച്ചത് ഉദയൻ്റെ ഒരു പുരസ്കാരം ഇപ്പോൾ അടുത്ത് ലഭിച്ചിരുന്നു. കലാമണ്ഡലത്തിൽ വെച്ചിട്ട് നടക്കുന്ന പരിപാടിയിൽ എൻ്റെ സുഹൃത്തുക്കളായ അവിടെ മണികണ്ഠൻ, അതുപോലെ ഖാലിദ് കളത്തിൽ, അതുപോലെ എൻ എൻ നസീർ, അങ്ങനത്തെ ആ ഒരു വലിയ വലിയ ടീം വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്ന കലാകാരന്മാരെ വെച്ചിട്ടുള്ളൊരു പരിപാടിയായിരുന്നു അത്. വ്യത്യസ്തമായ രീതിയിൽ എഴുതുന്ന കവികളുടെ കുറിച്ച്, വ്യത്യസ്തമായ രീതിയിൽ വരക്കുന്നവരെ കുറിച്ച്, അത് വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്ന ആ കലാകാരന്മാരെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു കലാമണ്ഡലത്തിൽ നടക്കേണ്ടിയിരുന്നത്. എൻ്റെ ഒരു ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കവി ഒ എൻ വി അന്തരിച്ചത് 5 മണിക്ക്. ആ 2-3 ദിവസം നിൽക്കുന്ന ഒരു പരിപാടി അതോടെ അത് ബ്രേക്കായി. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു പരിപാടിയും കൂടെ നടന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു ഈ മേഖലയിൽ കേരളത്തിൽ ഒരു ശ്രദ്ധ തിരിക്കാൻ പറ്റാട്ടി. കാസർഗോഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു പ്രാമുഖ്യം കിട്ടുന്നില്ല. കണ്ണൂർ കോഴിക്കോടിൻ്റെ അപ്പുറത്താണ്. എൻ്റെ ഒരു തീരുമാനം കാര്യങ്ങളായിരിക്കാം. കോഴിക്കോടിനപ്പുറത്താണെങ്കിൽ ഒരു കലാകാരനാണെങ്കിൽ അവർക്ക് പ്രചോദനം വളർന്നു വരേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടാകുമായിരുന്നു. പക്ഷേ കാസർഗോഡ് ഭാഗങ്ങളായതുകൊണ്ട് മാത്രമാണോ അറിയില്ല. എന്നാലും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയിരുന്നെങ്കിൽ ഇത്രയും ട്രൈ ചെയ്ത അവസ്ഥക്ക് നമുക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. എനിക്കിപ്പോഴും ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ ഒരു മനസ്സിലൊരാഗ്രഹം, എൻ്റെ നാട്ടിൽ വലിയൊരു ശില്പം ചെയ്യുക, ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ പ്രതിഫലച്ചില്ലാണ്ട് ആ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് എന്താ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരാഗ്രഹമാണത്. എനിക്ക് സ്വന്തമായി ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ടെങ്കിൽ അത് ചെയ്യാമെന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ട്. ഏത് സമയത്തും എത്ര വലിയ ശില്പങ്ങൾ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് എനിക്കിന്ന് ലഭിച്ചിട്ടുണ്ട്. പ്രകൃതിയെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ഈ കലാകാരൻ്റെ ചിത്രങ്ങളിലും ശില്പങ്ങളിലും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വളരെ മനോഹരമായി ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ പ്രകൃതിയോടുള്ള അഭേദ്യമായ അഭിവാഞ്ഛയിൽ നിന്ന് തന്നെ ആയിരിക്കാം പ്രകൃതി സംരക്ഷണ യാത്ര എന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് ഈ കലാകാരനെ നയിച്ചത്. അസേതു ഹിമാലയം വരെ നീണ്ടു നിൽക്കുന്ന ആ യാത്രാസ്മരണകൾ. ചിത്രകലക്ക് പുറമെ എനിക്കിഷ്ടപ്പെട്ട വിനോദങ്ങൾ ഒന്ന് ചിത്രകല, അതുപോലെ തന്നെ യാത്ര. യാത്ര എന്നെ സംബന്ധിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് യാത്രകൾ ചെയ്യാൻ എനിക്ക് പറ്റി. ഇന്ത്യയിൽ ഉടനീളം ദിവസങ്ങളോളം മാസങ്ങളോളം യാത്ര ചെയ്യാൻ പറ്റി. ഹിമാലയ സ്ഥാനുകളിൽ, അതുപോലെ തന്നെ പല സ്ഥലങ്ങൾ, കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ എല്ലാ യാത്രകളും ചെയ്യാൻ സാധിച്ചു. അതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി, പ്രകൃതിയെ അറിയാൻ, പ്രകൃതിയെക്കുറിച്ച് പ്രകൃതി സംരക്ഷണം എന്നൊരു സന്ദേശവുമായി ഞാനിപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് വർഷം തോറും 2-3 യാത്രകൾ സംഘടിപ്പിക്കുന്നു. ഈ യാത്രകളുടെ ഉടനീളം ഞങ്ങൾ ചെയ്യുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ ശേഖരിച്ച വിത്തുകൾ
എവിടെയാണോ ചതുപ്പ് നിലങ്ങൾ കാണുന്നത് അവിടെ വിത്ത് പാകുന്നു. ഞങ്ങൾ കൊണ്ടുപോകുന്ന തൈകൾ അവിടെ വച്ചുപിടിപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പ്രകൃതിയോട് ഇണങ്ങിച്ചേരാൻ വേണ്ടിയിട്ട് ഒരു സന്ദേശയാത്ര എന്ന നിലയിൽ ഒരു 10 വർഷമായി നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു. അതിന് എൻ്റെ കൂടെ സഹായം ചെയ്യുന്ന എൻ്റെ ഒപ്പം നിൽക്കുന്ന ചന്ദ്രനായർ അണ്ണപ്പാറ, അതുപോലെ തന്നെ ബാബു, അത് ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട്. നമ്മുടെ കേരളത്തിന് അകത്തും പുറത്തുമായി ഒരുപാട് ആൾക്കാർ യാത്രയുമായി ബന്ധപ്പെട്ട് തന്നെ എൻ്റെ ഈ കാര്യങ്ങൾ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ ഒരുപാട് ആൾക്കാർ മുന്നിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ നാടുകളിലെ മറ്റുള്ള പ്രകൃതിയെക്കുറിച്ച് അറിയാൻ പറ്റാതെ കാര്യങ്ങൾ ചെയ്യാൻ അറിയാത്ത ഒരു ആളുകൾക്ക് അവർക്ക് ആ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ പ്രതിഫലയച്ചയില്ലാണ്ട്, അതാണ് നമ്മുടെ പ്രത്യേകത്തെ വെച്ചൊരു കാര്യം. നമ്മൾ ഇതിൽ നിന്നും മുതലെടുപ്പോ കാര്യങ്ങളൊന്നുമില്ല. യാത്രയുടെ കാര്യങ്ങൾ മാത്രം അവർ ചെയ്യുക, ബാക്കി അവനവൻ ചെയ്യുക. അവനവൻ അവൻ്റെ ഫുഡ് കാര്യങ്ങൾ അവൻ ചെയ്യുക, ബസ്സിൻ്റെ എക്സ്പെൻസ് മാത്രം ഷെയർ ചെയ്യുക. ഈ എല്ലാ ആൾക്കാരെയും ഞങ്ങൾ എല്ലാ നാടുകളും കാട്ടിക്കുന്നുണ്ട്. അവിടുത്തെ ജീവിത രീതി കാട്ടിക്കുന്നു, അവിടുത്തെ കാലാവസ്ഥ കാട്ടിക്കുന്നു, അതുപോലെ അവിടുത്തെ പ്രകൃതിയെക്കുറിച്ച് സംസാരിക്കുന്നു. ആ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിട്ട് ഇപ്പോൾ 10-10 യാത്ര കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും നമ്മൾ ഇപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഒരു യാത്ര ഇപ്പോൾ ജനുവരിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. ശില്പകലയിലും ചിത്രകലയിലും താല്പര്യമുള്ള കുട്ടികൾക്ക്, വളർന്നു വരുന്ന യുവ കലാകാരന്മാർക്ക് തൻ്റെ ഈ കലാസബരിയെ കൈമാറണമെന്ന് ഈ കലാകാരൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു ശില്പനിർമ്മാണ കളരിയാണ് KRC മറ്റൊരു സ്വപ്നം. അതോടൊപ്പം തന്നെ തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു അഭിനയ പ്രതിഭയെയും നമുക്ക് മുന്നിൽ തുറന്നു വെക്കാൻ ഇദ്ദേഹം മടിക്കുന്നില്ല. ചിത്ര ശില്പകലയോടൊപ്പം തന്നെ ഒട്ടനവധി അമേച്ചൂർ നാടകങ്ങളിൽ ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ഇദ്ദേഹം ആടി തീർത്തിട്ടുണ്ട്. ആ ഓർമ്മകളിലേക്ക് എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്നുള്ളത് ഒരു ആർട്ട് ഗാലറി കാസർഗോഡ് സ്ഥാപിക്കണം. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഈ ഭാഗത്ത് ഒരു ആർട്ട് ഗാലറി സ്ഥാപിക്കണമെന്നുള്ളതാണ്. ഞാൻ ഇനി ആകൃതി ഒരു ആർട്ട് ഗാലറി എന്നുള്ളൊരു ഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റേറ്റിലെ, നമ്മുടെ ഈ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തുമുള്ള ശില്പ ചിത്ര കാര്യങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട്, ചിത്രങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട്, അതുപോലെ കരകൗശല വസ്തുക്കൾ കളക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഗാലറി തുടങ്ങണമെന്നുള്ള ആഗ്രഹം ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ സ്വായത്തമാക്കിയ കാര്യങ്ങൾ ഭാവി തലമുറയ്ക്ക് പ്രചോദനം ചെയ്യുന്ന വിധത്തിൽ ഈ കാര്യങ്ങൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ വെച്ചതിനുകൊണ്ട് കാര്യമില്ല. ബാക്കിയുള്ള നാടുകളിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രചോദനം വരുന്ന രീതിയിൽ ഈ ഇതിന് ഒരു ഡെമോ ഇല്ലെങ്കിൽ ഇതിന് ഒരു ക്ലാസ് കൊടുക്കുന്ന, ഇല്ലെങ്കിൽ ഒരാഴ്ചക്ക് ഒരു മാസം, ഒരു മാസത്തേക്ക് ഒരു ദിവസം ഒരു ക്ലാസ് കൊടുക്കുന്ന ഒരു സംവിധാനവും കൂടി ഞാൻ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ആകൃതി ആർട്ട് ഗാലറി തുടങ്ങാനുള്ള ഒരു ആഗ്രഹം വന്നാലും മനസ്സിൽ ഉദിച്ചിട്ട് ഇപ്പോൾ 2-3 വർഷമായി സാഹചര്യം അനുവദിക്കുന്നില്ല. ശില്പങ്ങൾക്ക് നിങ്ങൾക്കറിയാം, ചിത്രങ്ങൾക്ക് ഒരുപാട് പല സ്ഥലങ്ങളിൽ പോയി ചിത്രങ്ങൾ ഞാൻ കളക്ട് ചെയ്തിട്ട് എൻ്റെ ശേഖരത്തിലുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് ബാക്കിയുള്ളവർക്കും കൂടി കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാൻ എന്നെ സംബന്ധിച്ച് ഒരു ബാധ്യതയായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ സാധാരണ ഒരു എന്താ പറയേണ്ടത്, ഒരു നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി കാലങ്ങളിൽ മാത്രം ചെയ്ത വർക്കുകളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ മുമ്പിലെല്ലാം കാണിച്ചത്. പകൽ മുഴുവൻ ഞാൻ പണിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം രാത്രി കാലങ്ങളിൽ ഒഴിവ് സമയങ്ങളിൽ മാത്രം ഞാൻ ചെയ്ത വർക്കുകളാണിത്. ഇതുപോലെ തന്നെ സ്കൂളിൽ ഇല്ലെങ്കിൽ നഴ്സറി തലങ്ങളിൽ കുട്ടികൾക്ക് വരച്ചു പഠിക്കാനുള്ള ഒരു കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഓരോ കാര്യം എൻ്റെ മുമ്പിൽ ഇല്ലെങ്കിൽ കൂടി എനിക്കറിയുന്ന കാര്യങ്ങൾ പകർന്നു കൊടുക്കാനുള്ളൊരു വേദി ഉണ്ടാക്കാൻ ആയാൽ തന്നെ അതൊരു വലിയൊരു ഭാഗ്യമായി. കാരണം വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കാണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ബാലപാഠങ്ങൾ പഠിച്ചവർക്ക് മാത്രമേ അത് പകർന്നു കൊടുക്കാൻ പറ്റൂ എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന വർക്ക് ബാക്കിയുള്ളവർക്ക്, കുട്ടികൾക്കൊരു പ്രചോദനമാവട്ടെ, ബാക്കി കാര്യങ്ങൾ അവർ പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ നാടൻ നാടുകളിൽ ക്ലബ് മേഖലകളിൽ നാടക പ്രവർത്തനങ്ങൾ,
അതുപോലെ മേക്കപ്പ്, കലാരംഗത്ത് ഏത് പ്രവർത്തനങ്ങളിലും ഞാൻ സജീവമായിട്ടുണ്ടാവുന്നുണ്ട്. അമേച്ചൂർ നാടകങ്ങളിൽ ഒരുപാട് നാടകങ്ങൾ ഉദയക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഫഷണൽ നാടകരംഗത്ത് പവിത്ര നീലേശ്വരത്തിൻ്റെ ബാനറിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അച്യുതമാരാറും മഞ്ജു മക്കളും എന്നുള്ള നാടകം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് നാടകങ്ങൾ ചെയ്യാനും ആ കലാപ്രവർത്തനങ്ങളിൽ മെനക്കെടാനും എനിക്ക് സാധിച്ചത് ഞാൻ സംതൃപ്തനാണ്. സത്യം സ്നേഹനിധിയായ അച്ഛനും അമ്മയും പ്രിയ സഹധർമ്മിണി ഗീത, മകൻ അഭിജിത്ത്, ഈ ചെറിയ കുടുംബം നൽകുന്ന കരുത്തു തന്നെയാണ് KRC യുടെ പിൻബലം. തൻ്റെ കലാവഴികളിൽ മാർഗദീപവും കരുത്തുമായി നിൽക്കുന്ന ആ കുടുംബവിശേഷം. എനിക്ക് ഇതിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രചോദനം തന്നെ എൻ്റെ വീട്ടുകാരാണ്. എനിക്ക് എൻ്റെ ഭാര്യ ഗീത, അവളെൻ്റെ 10 മണി വരെ, 11 മണി, 12 മണി വരെ എൻ്റെ ഈ വർക്കിന് സപ്പോർട്ടായി നിൽക്കും. അതുപോലെ തന്നെ എൻ്റെ ഒരു മകനാണുള്ളത് അഭിജിത്ത്, അവൻ CA ഫൈനൽ സ്റ്റുഡൻ്റാണ്, ഇപ്പോൾ ഇവിടെ ഉണ്ട്. അവനും എനിക്ക് ഈ പെയിൻറ്റിങ്ങിൻ്റെ രംഗത്ത് ഈ ഇതുപോലെയല്ല, അതുപോലെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാനും ഒരു മോഡിഫൈ വരുത്താനും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഫുൾ ഹെൽപ്ഫുള്ളായിട്ട് എൻ്റെ ഫാമിലിയാണ് എനിക്ക് സപ്പോർട്ടായിട്ടുള്ളത്. ജില്ലയ്ക്ക് പുറത്ത് KRC യുടെ ഈ ശില്പങ്ങളും ചിത്രങ്ങളും വിസ്മയ കാഴ്ചകളായി തീരുമ്പോൾ അതിലേറെ അഭിമാനം കൊള്ളുന്നത് തായന്നൂർ ഗ്രാമവാസികളാണ്. പ്രിയ സുഹൃത്തും തായന്നൂർ ഗ്രാമവാസിയുമായ ചന്ദ്രൻ കുഴിക്കോൽ അഭിമാനത്തോടെ പ്രിയ സുഹൃത്തിൻ്റെ കലാവഴികളെക്കുറിച്ച് അനുസ്മരിക്കുന്നു. KRC യെ കുറിച്ച് പറയുകയാണെങ്കിൽ, KRC എൻ്റെ ക്ലാസ്മേറ്റാണ്. നമ്മൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ തായന്നൂർ ഹൈസ്കൂളിൽ ഒന്നിച്ച് പഠിച്ച ആളുകളാണ്. പിന്നെ KRC നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഏതൊരു കലയായാലും കായികമായാലും എന്തിനും അതിനൊരു ഗുരുസ്ഥാനി ഉണ്ടാവും. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് KRC ക്ക് ഇന്ന് വരെ ഒരു ഗുരുസ്ഥാനി ആരും ഉണ്ടായിട്ടില്ല. KRC സ്വയം പഠിച്ചിട്ടാണ് ഇത്രയും വലിയൊരു ആളായി തീർന്നത്. അത് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ ഒരു അഭിനന്ദനീയമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ കല, ഈ വാസ്തുശില്പം മാത്രമല്ല, ഈ ശില്പം മാത്രമല്ല, ബാക്കി പിന്നെ കലാപരമായിട്ട് നാടകമായാലും മറ്റ് ചിത്രരചന, അതുപോലെ ഈ ചെടികൾ വളർത്തലും അതുപോലെ ഈ പക്ഷികളെ പോറ്റലും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ KRC ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട്. പിന്നെ KRC യെ സംബന്ധിച്ച് ഞാൻ പ്രസൻ്റായി എടുക്കുന്ന ഒരു തായ്ലൂർ ജോളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് KRC യെ ആദ്യമായിട്ട് ശില്പ പ്രദർശനം നടത്തുന്നത്. അന്ന് മുതലാണ് തായന്നൂരിൽ KRC ഇത്രയും വലിയൊരു ആളായിരുന്നു എന്ന് പല ആൾക്കാരും എന്നോട്, ഈ നാട്ടിലെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. KRC ക്ക് അദ്ദേഹത്തിൻ്റെ ഭാവി ഗീതം വളരെയധികം ഭാസുരമാട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രകൃതിയെ സ്നേഹിക്കുന്ന, ചിത്രങ്ങളെയും വർണ്ണങ്ങളെയും താലോലിക്കുന്ന, മരവേരിലും മൺതരികളിലും അപൂർവ ശില്പങ്ങൾ ഒരുക്കുന്ന KRC എന്ന ഈ വിശിഷ്ട വ്യക്തിത്വത്തിൻ്റെ ശില്പവിസ്മയ ലോകത്തു നിന്നും നേർക്കാഴ്ചയുടെ ക്യാമറ കണ്ണുകൾ പിൻവാങ്ങുകയാണ്. ഗ്രാമാങ്കണങ്ങളിലെ വേറിട്ട കാഴ്ചകളുടെ പുത്തൻ പണിപ്പുരകൾ തേടി, കലാകാരന്മാരെ തേടി ഞങ്ങൾ യാത്ര തുടരുന്നു. നന്ദി, നമസ്കാരം.